ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ പറ്റി പഠിക്കാനാണ്. ഹൈവേ എഞ്ചിനീയറിംഗ്, ട്രാഫിക് എഞ്ചിനീയറിംഗ് ആൻഡ് പേയ്മെന്റ് എഞ്ചിനീയറിംഗ്, ഇതിലെ മൂന്ന് സെക്ഷൻസിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ദിസ് ഇസ് അനൂപ് രാജ് ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഹിസ്റ്ററി ഓഫ് റോഡ്സ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്? ഫസ്റ്റ് റോഡ്സിന്റെ ഒരു പയനിയേഴ്സ്, അതായത് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നത് റോമൻസ് ആണ്. ആദ്യമായിട്ട് ഒരു സ്ട്രക്ചറൽ ഫോം റോഡ്സിന് കൊടുത്തത് റോമൻസ് ആണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പൊ അവിടെ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ കല്ലുകൾ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ചിട്ട് റോഡ്സുകൾ ഉണ്ടാക്കുകയായിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പോഴും 2000 വർഷങ്ങൾക്ക് ശേഷവും ആ റോഡ്സ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സയന്റിസ്റ്റുകൾ ഈ ഒരു മേഖലയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ് ട്രസാഗ്വെറ്റ്, മെറ്റ്കഫെ, ടെൽഫോർഡ് ആൻഡ് മെക്കേഡം. അവരവരുടെ കോൺട്രിബ്യൂഷൻസിൽ വളരെയധികം ഫേമസ് ആയതും പ്രാക്ടിക്കലി ഫോളോ ചെയ്തതുമായ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആയിരുന്നു. പക്ഷെ ആദ്യത്തെ മൂന്ന് സയന്റിസ്റ്റുകൾ, അതായത് ട്രസാഗ്വെറ്റും മെറ്റ്കഫെയും ടെൽഫോർഡും കോൺട്രിബ്യൂഷൻസ് കൊടുത്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസിൽ. ഒന്നെങ്കിൽ അവരുടെ ഈ പറയുന്ന സ്ട്രക്ചറൽ ഫോം അൺഎക്കണോമിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഡ്രെയിനേജ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇവരുടെ കോൺട്രിബ്യൂഷൻസിലുണ്ട്. അതിനെയൊക്കെ സോൾവ് ചെയ്തിട്ടാണ് മെക്കേഡത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ വരുന്നത്. മെക്കേഡത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏകദേശം 1815 നമുക്ക് കാണാൻ പറ്റുന്നത്. പുള്ളിക്കാരൻ സബ്ഗ്രേഡിന്റെ ഒരു സ്ലോപ്പിനെ പറ്റിയും 1:36 കൊടുക്കണമെന്നും സബ്ഗ്രേഡ് ലെവലിൽ ഒരു ഡ്രെയിനേജ് വേണമെന്നും പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ റിസർച്ചിൽ. അതുകൊണ്ട് തന്നെ മെക്കേഡത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ അധികം ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു കോൺട്രിബ്യൂഷനും കൂടെ പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മേളിൽ, അതായത് ലെയേഴ്സിന്റെ മേളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത്. താഴോട്ട് പോകും തോറും അത്തരം സ്ട്രെസ്സുകൾ വരത്തില്ല. അതുകൊണ്ട് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പേയ്മെന്റ് ലെയേഴ്സിന്റെ മേളിൽ കൊടുക്കുകയും അധികം അത്രയും സുപ്പീരിയർ ക്വാളിറ്റി വേണ്ട, അല്ലെങ്കിൽ കുറച്ച് ചീപ്പ് മെറ്റീരിയൽസ് വേണം താഴോട്ട് പോകും തോറും കൊടുക്കാനുള്ളതെന്നാണ് പുള്ളിക്കാരന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് ഒരു സയന്റിഫിക് ഓർ ലോജിക്കൽ അപ്രോച്ച് മെക്കേഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളിക്കാരന്റെ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം വാട്ടർ ബോൺ മെക്കേഡം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പുള്ളിക്കാരന്റെ പേരിലാണ് അതൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. IRC വാസ് എസ്റ്റാബ്ലിഷ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് IRC നിലവിൽ വന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ട വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ജായക്കാർ കമ്മിറ്റിയാണ്, 1927. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാരണം ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഈ വർഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി വരുന്ന ഈ പോയിന്റ്സുകളെല്ലാം രൂപീകരിക്കാൻ അവർ ഡിസൈഡ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ജായക്കാർ കമ്മിറ്റി. അപ്പോൾ ദിസ് ലെഡ് ടു എവറിഥിങ്. അതുകൊണ്ടാണ് ജായക്കാർ കമ്മിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ കമ്മിറ്റിയിൽ ഫസ്റ്റ് അവർ പറഞ്ഞത് നമ്മളൊരു നാഷണൽ ലെവൽ ഫണ്ട് രൂപീകരിക്കണം, 80% സ്റ്റേറ്റ്സിലോട്ടും 20% സെൻട്രലിലോട്ടും പോകേണ്ട ഒരു ഫണ്ട് രൂപീകരിച്ച് അത് റിസർച്ച് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യണമെന്നൊരു ഒരു ഡിസിഷൻ ഈ ജായക്കാർ കമ്മിറ്റിയിൽ എടുത്തായിരുന്നു. അപ്പൊ ആ ഒരു ഫണ്ടിനാണ് സെൻട്രൽ റോഡ് ഫണ്ട്. 1929 അത് എക്സിസ്റ്റിംഗ് വന്നത്. പിന്നെ വന്നതാണ് IRC. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോഡ്സും കാര്യങ്ങളും ഒക്കെ വന്ന വർഷമാണ് 1934. അപ്പൊ ഇതെല്ലാം വരണമെന്ന് ഡിസിഷൻ വന്നത് ജായക്കാർ കമ്മിറ്റിയാണ്. അപ്പൊ നിങ്ങളൊരു ചെയിൻ പോലെ, ഫസ്റ്റ് ഒരു സ്റ്റോറി പോലെ ജായക്കാർ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള വർഷങ്ങളെ നോട്ട് ചെയ്താൽ മതി. അപ്പൊ 1927 കണ്ട് 2 വർഷം കഴിഞ്ഞാണ് സെൻട്രൽ റോഡ് ഫണ്ട് വന്നത്. അത് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞിട്ടാണ് IRC രൂപീകരിച്ചത്. പിന്നെ വരുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട്. ഈ പറയുന്ന പോലെ ഒരു നാഷണൽ ലെവലായിട്ടുള്ള ഒരു ആക്ട് ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ട്. പിന്നെ വന്നൊരു ആക്ടാണ് നാഷണൽ ഹൈവേ ആക്ട്. അപ്പം നാഷണൽ ഹൈവേ ആക്ടിന് മുമ്പേ വന്നൊരു നാഷണൽ ലെവൽ ആക്ട് ആയിരുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട്. അപ്പം ആ വർഷങ്ങളിൽ നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, അതായത് നാഗ്പൂർ റോഡ് പ്ലാനും ബോംബെ റോഡ് പ്ലാനും ലക്നൗ പ്ലാനും. അതായത് മൂന്ന് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഇന്ത്യയിൽ വന്നായിരുന്നു. ഈ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻസ്
എന്റെ കമ്മിറ്റി രൂപീ കമ്മിറ്റി അതായത് മീറ്റിംഗ് നടന്ന സ്ഥലങ്ങളാണ് നാഗ്പൂറും ബോംബെയും ലക്നൌവും. ആ സ്ഥലങ്ങളും പഠിക്കുക, ഈ വർഷങ്ങളും പഠിക്കുക. അപ്പൊ നാഗ്പൂർ റോഡ് പ്ലാൻ 1943 to 20 വർഷത്തേക്കാ ഈ പ്ലാനുകൾ അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. മൂന്ന് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഉണ്ട്. ഓരോ റോഡ് ഡെവലപ്മെന്റ് പ്ലാനും 20 വർഷത്തേക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ നാഗ്പൂരിൽ വെച്ചായിരുന്നു, അതിന്റെ വർഷം 1943 to 1963. അതുപോലെ സെക്കൻഡ് റോഡ് ഡെവലപ്മെന്റ് പ്ലാന് ബോംബെയിലായിരുന്നു അവർ കമ്മിറ്റി കൂടിയത്. 20 വർഷം എന്ന് വെച്ചാൽ 1961 to 1981 ആണ്. ഇവിടെ ഈ ഒരു ഇത് മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നത്, 1963 ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സെക്കൻഡ് റോഡ് ഡെവലപ്മെന്റ് തുടങ്ങിയായിരുന്നു, 1961 ആണ്. പിന്നെ ഒരു 20 വർഷം കൂട്ടുക. അത് കഴിഞ്ഞിട്ട് ലക്നൗ പ്ലാൻ 1981 to 2001. അപ്പൊ ഈ മൂന്ന് ഡെവലപ്മെന്റ് പ്ലാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് വന്ന നാഷണൽ ഹൈവേ ആക്ട് പറഞ്ഞു. പിന്നെ ഈ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇപ്പൊ IRC ഒക്കെ ഒരു ടെക്നിക്കൽ ബോഡി ആണെങ്കിൽ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്യുവർലി റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അത് വന്നത് 1950 ആണ്. അപ്പൊ ഈ ഇയർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇതെല്ലാം ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI നമുക്കറിയാം. അത് അതിന്റെ കൺസെപ്റ്റ് വന്നത് 1988 ആണെങ്കിലും അത് എക്സിസ്റ്റിംഗിൽ വന്നത് 1995 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇടയ്ക്ക് HRB ഹൈവേ റിസർച്ച് ബോർഡ് വന്നിട്ടുണ്ട് 1973. അപ്പം ഈ ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്ന ഇത്രയും കാര്യങ്ങളും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇയേഴ്സും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം IRC ഏത് വർഷമാണ് വന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ 1934 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 1934. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ദ മിനിമം ലാൻഡ് വിഡ്ത് ഫോർ റൈറ്റ് ഓഫ് വേ ഓഫ് എ നാഷണൽ ഹൈവേ ആസ് പെർ IRC റെക്കമെൻഡേഷൻ ഇൻ പ്ലെയിൻ ഏരിയ ഷുഡ് ബി. അപ്പം ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഓഫ് വേ എത്ര എന്നാണ്. അപ്പൊ റൈറ്റ് ഓഫ് വേ എന്താണ് നമുക്ക് പഠിക്കാം. പിന്നെ ഓഫ് എ നാഷണൽ ഹൈവേ, അപ്പൊ ടൈപ്പ് ഓഫ് റോഡ്സ്, റോഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്ലെയിൻ ഏരിയസ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പഠിച്ചാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മൂന്ന് പ്രധാനമായ കൺസെപ്റ്റ്സ് കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ കൺസെപ്റ്റ്സ് ഒന്ന് നോക്കാം. മെയിൻലി നമ്മുടെ IRC നാല് ടെറൈൻസിനെ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രോസ് സ്ലോപ്പ്, അവരുടെ ഈ കേറ്റം അനുസരിച്ച് നാല് ടെറൈൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് പ്ലെയിൻ ഏരിയാസ്. പ്ലെയിൻ ഏരിയസിന്റെ ക്രോസ് സ്ലോപ്പ് ആണ്, ഈ ക്രോസ് സ്ലോപ്പുകൾ എത്രയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. പ്ലെയിൻ ഏരിയസിന്റെ ക്രോസ് സ്ലോപ്പ് 0 to 10% ആണ്. പിന്നെ വരുന്നതാണ് റോളിംഗ് ടെറൈൻസ്, 10 to 25%. പ്ലെയിൻ അറിയാലോ വളരെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് പ്ലെയിൻ ഏരിയാസ് ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഒരു കയറ്റമുള്ള സ്ഥലത്തിനാണ് റോളിംഗ് ഏരിയ. അപ്പൊ 10 to 25% ക്രോസ് സ്ലോപ്പ് വരുന്ന ഏരിയസിനാണ് റോളിംഗ് ഏരിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി കൂടെ സ്റ്റീപ്നെസ് വരുന്ന 25 to 60% വരുന്നതാണ് മൗണ്ടേനിയസ് ടെറൈൻസ്. പിന്നെ ഏറ്റവും കൂടെ സ്റ്റീപ്പസ്റ്റ് ആയിരുന്ന 60%, അതായത് 60% ക്രോസ് സ്ലോപ്പിനെ കാട്ടി വലിയ സ്റ്റീപ്നെസ് വരുന്ന ഏരിയസിനെയാണ് സ്റ്റീപ്പ് ടെറൈൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നാല് ടെറൈൻസ് ഏതൊക്കെയാണ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രോസ് സ്ലോപ്പും, പിന്നെ നമ്മൾ നോർമലി കൊടുക്കുന്ന ഡിസൈറബിൾ ഡിസൈൻ സ്പീഡാണ് അതിന്റെ കൂടെ ഞാൻ കൊടുത്തേക്കുന്നത്. 100, 80, 50, സ്റ്റീപ്പിന് 40 ആണ് ഏറ്റവും മാക്സിമം നമ്മൾ ഡിസൈൻ സ്പീഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ടെറൈൻ. അപ്പോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സും കൂടെ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന റോഡ്സ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് വരുന്നത് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ പല പല സ്റ്റേറ്റുകളാണല്ലോ, ആ സ്റ്റേറ്റുകളുടെ ക്യാപിറ്റലുകളെ ജോയിൻ ചെയ്യുന്ന റോഡുകളും പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളെ ജോയിൻ ചെയ്യുന്ന റോഡ്സിനാണ് നാഷണൽ ഹൈവേസ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ തന്നെ പല പല ഡിസ്ട്രിക്ട്സ് കാണുമല്ലോ, ആ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിനെ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളും ആ സ്റ്റേറ്റിനകത്ത് അകത്ത് ഉള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെ ജോയിൻ ചെയ്യുന്ന റോഡ്സിനെയാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് അഥവാ MDRs ജോയിൻ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിക്റ്റിനകത്തുള്ള മെയിൻ റോഡ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ്സുകളെയാണ് MDR എന്ന് പറയുന്നത്. ഇതല്ലാത്ത റോഡുകൾ അല്ലാത്ത, അതായത് ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് തന്നെ ഈ MDR അല്ലാത്ത ഇമ്പോർട്ടൻ്റ് റോഡ്സ് കാണും, അതിനെയാണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ഇവരുടെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടൊക്കെ യോജിപ്പിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റേഴ്സ് ആയിട്ടൊക്കെ കമേഴ്ഷ്യൽ പ്ലേസിലോട്ട് യോജിപ്പിക്കുക, അതൊക്കെയാണ് ഈ അതർ ഡിസ്ട്രിക്ട് റോഡ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനൊന്നും ഉൾപ്പെടാതെ വില്ലേജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന റോഡ്സുകളെയാണ് വില്ലേജ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പേരിൽ തന്നെ എല്ലാം കിട്ടുമല്ലോ, എളുപ്പമാണല്ലോ. അപ്പോ ഈ മുമ്പേ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അല്ലാണ്ട് തേർഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ, അതായത് ലക്നൌ ഡെവലപ്മെന്റ് പ്ലാനിൽ
ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് മെയിൻലി ത്രീ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അതിനകത്ത് വരുന്നത്, പ്രൈമറി സിസ്റ്റം, സെക്കൻഡറി സിസ്റ്റം ആൻഡ് ടേർഷ്യറി സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റംസ് തന്നെയാണ് വരുന്നത്, അതായത് റോഡ് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. അത് മൂന്നായിട്ട് ഇങ്ങനെ തിരിച്ച് പറയുന്നതേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പറയാത്തൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എക്സ്പ്രസ് വേസ് ആയിരുന്നു. എക്സ്പ്രസ് വേസ് എന്ന് പറയുമ്പോൾ ഏകദേശം 120 കിലോമീറ്റർ പെർ അവർ ഉള്ള ഡിസൈൻ സ്പീഡിനാണ് എക്സ്പ്രസ് വേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വളരെ ഹൈ സ്പീഡായിട്ടുള്ള വെഹിക്കിൾസിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ മുംബൈ ടു പൂനെ എക്സ്പ്രസ് വേ ആണ് ആദ്യത്തെ എക്സ്പ്രസ് വേ. ഇടയ്ക്ക് ഒരു ഇടറോഡുകളും ഒന്നുമില്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് കണക്ട് ചെയ്യുന്ന റോഡ്സിനെയാണ് എക്സ്പ്രസ് വേസ് എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാ റോഡ്സിനും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിന്നെ വരുന്നതാണ് അർബൻ ഏരിയാസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അർബൻ ഏരിയാസിൽ മെയിൻലി നാല് ടൈപ്പ് ഓഫ് റോഡ്സുകളുണ്ട്: ആർട്ടീരിയൽ റോഡ്സ്, സബ് ആർട്ടീരിയൽ റോഡ്സ്, കളക്ടർ റോഡ്സ് ആൻഡ് ലോക്കൽ റോഡ്സ്. ഇതിനകത്ത് ലോക്കൽ സ്ട്രീറ്റ്സിലെ റോഡുകളെ എല്ലാം കളക്ട് ചെയ്യുന്ന റോഡ്സിനാണ് കളക്ടർ റോഡ്സ്. അവർ കളക്ട് ചെയ്തിട്ട് ഹയർ പ്രയോറിറ്റി ഉള്ള സബ് ആർട്ടീരിയലും ആർട്ടീരിയലും ഉള്ള റോഡ്സിലോട്ട് ജോയിൻ ചെയ്യുന്ന റോഡ്സാണ്. അതാണ് ഇവരുടെ ഫങ്ഷൻ. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ റോഡ് ക്ലാസിഫിക്കേഷനിൽ മെയിൻലി പഠിക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് ക്രോസ് സെക്ഷൻ ഓഫ് എ റോഡ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന ഒരു ഒരു പോർഷനാണ് ക്രോസ് സെക്ഷൻ ഓഫ് റോഡ്. ഇതിനകത്ത് ഓരോ ടേംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം വരുന്നതാണ് കാരേജ് വിഡ്ത് വേ. കാരേജ് വിഡ്ത് നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന്, അതായത് നമ്മുടെ വാഹനങ്ങൾ പോകുന്ന പോർഷനെയാണ് കാരേജ് വിഡ്ത് എന്ന് പറയുന്നത്. കൊണ്ട് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ ഈ ആരുവിന് അകത്ത് കിടക്കുന്ന റീജൻസിനെയാണ് കാരേജ് വിഡ്ത് എന്ന് പറയുന്നത്. അത് പ്ലസ് ഷോൾഡേഴ്സും കൂടെ കൂട്ടിയിട്ടാണ് ഫോർമേഷൻ വിഡ്ത്, അതുപോലെ റോഡ് വേ വിഡ്ത് എന്ന് പറയും. ഷോൾഡേഴ്സും കൂടെ കൂട്ടിയിട്ടാണ് ഫോർമേഷൻ വിഡ്ത് പറയുന്നത്. ഷോൾഡേഴ്സ് നമ്മൾ ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നത് വെഹിക്കിൾ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസിക്ക് വേണ്ടി ഒരു വെഹിക്കിൾ പാർക്ക് ചെയ്യാനൊരു സ്ഥലം കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഫുട്പാത്തിന് കുറച്ച് സ്ഥലം വേണം. അങ്ങനെ ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളല്ലാതെ കുറച്ച് സ്ഥലം നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ആ പോർഷനെയാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് റോഡ് മാർജിൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് കൺട്രോൾ ലൈൻസ് ഉണ്ട്, കൺട്രോൾ ലൈൻസ് ഉണ്ട്, ബിൽഡിംഗ് ലൈൻസ് ഉണ്ട്, കൺട്രോൾ ലൈൻസും ഉണ്ട്. ഇങ്ങനെ ഒരു ഒരു റെസ്ട്രിക്ഷൻ വെച്ചേക്കുന്ന വെച്ചാൽ ഇത്രയും ഭാഗമാണ്, അതായത് കാരേജ് വിഡ്ത്ത് പ്ലസ് ഷോൾഡേഴ്സ് പ്ലസ് ഈ റോഡ് മാർജിൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഫ്യൂച്ചറിനോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലാൻഡ് നമ്മൾ നേരത്തെ അക്വയർ ചെയ്ത് വെച്ചേക്കും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയാം റൈറ്റ് ഓഫ് വേ എന്താണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാരേജ് വിഡ്ത്ത് പ്ലസ് പ്ലസ് ഷോൾഡേഴ്സ് പ്ലസ് റോഡ് മാർജിൻസ്, രണ്ട് സൈഡിലുള്ള റോഡ് മാർജിൻസ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റൈറ്റ് ഓഫ് വേ എന്നുള്ള പറഞ്ഞൊരു ടേം വരുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ബിൽഡിംഗ് ലൈൻസും കൺട്രോൾ ലൈൻസും. അതായത് നമ്മൾ ഇനിയും വരുന്ന കൺസ്ട്രക്ഷൻസ് ഒന്നും ഈ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്താൽ അതിനെ എൻക്രോച്ച്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഒരു പെർമിസിബിൾ ലിമിറ്റ്സ് ഒക്കെ ഐ ആർ സിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോസ് സെക്ഷൻ എലമെന്റ്സിന്റെ കുറച്ച് പെർമിസിബിൾ ലിമിറ്റ്സ് ഐ ആർ സി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിംഗിൾ ലൈൻ റോഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 3.75 വിഡ്ത്ത് കാരേജ് വേ വിഡ്ത്ത് കൊടുക്കണമെന്നുണ്ട്. അതുപോലെ ടു ലൈൻസ് വിത്തൗട്ട് റേഡ്സ് കേർബ്സ്, കേർബ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാരേജ് വേ വിഡ്ത്ത് കഴിഞ്ഞിട്ട് ഷോൾഡേഴ്സും ഇടയ്ക്ക്, അതായത് കാരേജ് വേ വിഡ്ത്തിനും ഷോൾഡേഴ്സിനും ഇടയ്ക്ക് ഒരു കേർബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഒരു റേസ്ഡ് ഒബ്സ്ട്രക്ഷനെയാണ് കേർബ് എന്ന് പറയുന്നത്. അത് മൂന്നാരൊക്കെ ഉണ്ട്, അത്രയും ഡീറ്റെയിൽഡ് നിങ്ങൾ പഠിക്കേണ്ട. അപ്പൊ അതിനെയാണ് കേർബ് എന്ന് പറയുന്നത്. അപ്പൊ കേർബ് ഇല്ലെങ്കിൽ അതിന് 7 മീറ്ററും, കേർബ് ഉള്ള ടു ലൈൻ റോഡ്സ് ആണെങ്കിൽ അതിന് 7.5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മെയിൻലി ബ്രിഡ്ജസിലാണ് 7.5 മീറ്റർ വരെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇന്റർമീഡിയറ്റ് കാരേജ് വേസ് ആണെങ്കിൽ 5.5 മീറ്ററും, മൾട്ടി ലൈൻ ആണെങ്കിൽ ഓരോ ലൈനിനും 3.5 മീറ്റർ, 3.5 പെർ ലൈൻ ആണേ, ഓരോ ലൈനും 3.5 മീറ്റർ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇത് കാരേജ് വേ വിഡ്ത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വരുന്നതാണ് റോഡ് വേ വിഡ്ത്ത്. എന്താണ് റോഡ് വേ വിഡ്ത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫോർമേഷൻ വിഡ്ത്തിനെയാണ് റോഡ് വേ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് കാരേജ് വേ പ്ലസ് ഷോൾഡേഴ്സ്, ഈ കാരേജ് വേ പ്ലസ് ഷോൾഡേഴ്സിനാണ് റോഡ് വേ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് നാഷണൽ ഹൈവേനും സ്റ്റേറ്റ് ഹൈവേനും 12 മീറ്റേഴ്സ് വരെ കൊടുത്തിരിക്കണം. പിന്നെ മേജർ എം ഡി ആർ മേജർ ഡിസ്ട്രിക്ടിനോട് 9, ODR 9 അല്ലെങ്കിൽ 7.5, വില്ലേജ് റോഡ്സിന് 7.5. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ വരുന്നതാണ് റൈറ്റ് ഓഫ് വേ. റൈറ്റ് ഓഫ് വേ വളരെയധികം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി അത് അതിന്റെ നോർമൽ വിഡ്ത്ത് നമ്മൾ 45 മീറ്റേഴ്സ് ആണ്
കൊടുത്തിരിക്കുന്നത്. ബിൽറ്റപ്പ് ഏരിയസിലാണ് 30 മീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് നോക്കണം. 45 ആണ് നോർമലി കൊടുത്തിരിക്കുന്നത്. ഡിസൈറബിൾ 60 മീറ്റേഴ്സ് ആകട്ടോ. റൈറ്റ് ഓഫ് വേ നമ്മൾ ഡിസൈർ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ, അത്തരം സ്ഥലം ഉണ്ടെങ്കിൽ 60 മീറ്റർ വരെ നമ്മൾ അക്വയർ ചെയ്തിരിക്കണമെന്നാണ് റൂൾ. ഒരു നാഷണൽ ഹൈവേയോ സ്റ്റേറ്റ് ഹൈവേ നമ്മൾ പണിയുമ്പോൾ നമുക്ക് അത്രയും അവൈലബിൾ ലാൻഡ് ഉണ്ടെങ്കിൽ 60 മീറ്റർ വരെ എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നോർമലി നമ്മൾ അക്വയർ ചെയ്യുന്നത് 45 മീറ്റേഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് MDR-ഉം ODR-ഉം വില്ലേജ് റോഡ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിലോട്ട് വന്നാലോ, എന്താണ് ചോദ്യം? റൈറ്റ് ഓഫ് വേ നാഷണൽ ഹൈവേയിൽ പ്ലെയിൻ ഏരിയാസിൽ എത്ര ആണെന്നാണ് ചോദ്യം. നാഷണൽ ഹൈവേസിൽ പ്ലെയിൻ ഏരിയാസിൽ റൈറ്റ് ഓഫ് വേ എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടതല്ലേ, ബിൽറ്റപ്പ് ഏരിയാസിന് 30 മീറ്റേഴ്സ് വരെ കൊടുക്കും, ഡിസൈറബിൾ 45 മീറ്റേഴ്സ് ആണ്. പക്ഷേ നമുക്ക് അവൈലബിൾ ലാൻഡ് ഉണ്ടെങ്കിൽ 60 മീറ്റേഴ്സ് വരെ നമ്മൾ എടുക്കണമെന്നാണ്, റൈറ്റ് ഓഫ് വേ എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ ഫോർമേഷൻ വിഡ്ത് ഓഫ് എ ഡബിൾ ലൈൻ നാഷണൽ ഹൈവേ ഇൻ എംബാക്ക്മെന്റ്. എപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പൊ നാഷണൽ ഹൈവേയുടെ എല്ലാ ടേംസും എല്ലാ മെഷർമെന്റ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. മിക്കവാറും നാഷണൽ ഹൈവേ സ്റ്റേറ്റ് വേ ഹൈവേ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇവിടെ ഡബിൾ ലൈൻ നാഷണൽ ഹൈവേയുടെ ഫോർമേഷൻ വിഡ്ത് ആണ് പറയുന്നത്. അപ്പം നേരത്തെ ടേബിളിൽ നമുക്ക് കിട്ടിയായിരുന്നു അത് 12 മീറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിലും പോകും. അപ്പം ഇതാണ് അതിന്റെ ആൻസർ. ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ, ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ ഓഫ് എ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെന്റ് ഇസ് കോൾഡ് എന്നാണ് ചോദ്യം. അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് ഇറ്റ്സ് അലൈൻമെന്റ്, ഒരു റോഡിന്റെ അലൈൻമെന്റിന് പാരലായിട്ട് വരുന്ന കയറ്റത്തിനും ഇറക്കത്തിനും എന്തിനെയാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോ പിക്ചേഴ്സ് എന്താന്ന് നോക്കാം. സി, ഒരു റോഡിന്റെ അലൈൻമെന്റിന് പാരലായിട്ട് വരുന്ന ആ സ്റ്റീപ്നെസ്സിനെ അല്ലെങ്കിൽ കയറ്റത്തിനെയോ ഇറക്കത്തിനെയാണ് നമ്മൾ ഗ്രേഡിന്റ് എന്ന് പറയുന്നത്. അതേസമയം ഈ റോഡിന് അലൈൻമെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഈ മിഡിൽ പോർഷൻ നമ്മൾ ഇച്ചിരി റേസ് ചെയ്ത് കൊടുക്കും. എന്തിനാ? മഴവെള്ളം വീഴുമ്പോൾ സൈഡിലോട്ട് ഒലിച്ചു പോകാനാണ്. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ കേംബർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ സർഫസ് എപ്പോഴും ഡ്രൈ ആയിരിക്കും, നമ്മൾ നല്ല ഈ സർഫസ് എപ്പോഴും ഡ്യൂറബിൾ ആയിരിക്കും. അപ്പം ഇതിനു വേണ്ടിയാണ് കേംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൂപ്പർ എലിവേഷൻ എന്താണ്? നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചത്, അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു കാർ ഒരു കർവ് എടുക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പുറത്തോട്ടുള്ളൊരു പുഷ് ഉണ്ട്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി, അതിന്റെ വെയ്റ്റ് കമ്പോണന്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ടർ എഡ്ജ് ഇച്ചിരി ഒന്ന് പൊക്കിക്കൊടുക്കും. അപ്പം ദ ഔട്ടർ എഡ്ജ് ഇസ് റേസ്ഡ് ഓവർ ദ ഇന്നർ എഡ്ജ്. ആ റേസിനെ, ആ റൈസിനെ വിളിക്കുന്നതാണ് സൂപ്പർ എലിവേഷൻ. റൈസ് ഓർ ഫോൾ അലോങ് ഇറ്റ്സ് അലൈൻമെന്റ് എന്നാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഗ്രേഡിന്റ് ആണ് ആൻസർ. ഇപ്പോ ഫിഫ്ത് ക്വസ്റ്റ്യനോട്ട് വരുമ്പോ, ദ മാക്സിമം റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ എ മൗണ്ടെയ്നസ് ഏരിയാസ്. അപ്പൊ മാക്സിമം റൂളിംഗ് ഗ്രേഡിയന്റ് എന്താണെന്നാണ് ചോദ്യം. മൗണ്ടെയ്നസ് റീജിയനിലാണ് എത്ര റൂളിംഗ് ഗ്രേഡിയന്റ് വരും എന്നാ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റൂളിംഗ് ഗ്രേഡിയൻസ് എന്താണെന്നും ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എക്സെപ്ഷണൽ ഗ്രേഡ് എന്താന്ന് നോക്കാം. ഗ്രേഡിയൻസ് എന്താണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചല്ലോ. അപ്പൊ ഗ്രേഡിയൻസിനകത്ത് തന്നെ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ റൂളിംഗ് ഗ്രേഡിയൻ, രണ്ടാമത്തെ ലിമിറ്റിംഗ് ഗ്രേഡിയൻ, മൂന്നാമത്തെ എക്സെപ്ഷണൽ ഗ്രേഡിയൻ, നാലാമത്തെയാണ് മിനിമം ഗ്രേഡിയൻ്റ്. മിനിമം ഗ്രേഡിയന്റ് ഈ ഡ്രെയിനേജ് പർപ്പസിന് അത്രയും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. അത് 1 in 100 ആണ് മിനിമം, എത്രയെങ്കിലും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി റൂളിംഗ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഒരു സ്റ്റീപ്പിൽ ഒരു ഒരു സ്ലോപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയാൻ പാടില്ല ഈ സ്റ്റീപ്പ് കയറുമ്പോൾ, ഗ്രേഡിൻ്റെ കയറുമ്പോൾ. അങ്ങനെ ആ ഒരു ഗ്രേഡിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റീപ്പ്നെസ്സിനെയാണ് റൂളിംഗ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഇതിനെ ഡിസൈൻ ഗ്രേഡിൻ്റെ എന്നും പറയും. പക്ഷെ ചില സമയത്ത് ഇത്രയും ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഗ്രേഡിൻ്റെ കൊടുക്കാൻ പറ്റത്തില്ല, ചില സ്റ്റീപ്പർ പൊസിഷൻ ഒരു ഏരിയസ് കാണുമല്ലോ. അപ്പൊ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിൻസിനാണ് ലിമിറ്റിംഗ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി വളരെയധികം ഷോർട്ട്, ഇതിനെക്കാട്ടി വളരെയധികം ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പം ലിമിറ്റിംഗ് ഗ്രേഡിന് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അവിടെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിന് കൊടുക്കുന്നത്. അതായത് വളരെയധികം ഹൈ വാല്യൂ ഓഫ് ഗ്രേഡിയൻസ് ആണ്, വളരെ ഇത് കൊടുത്താൽ വാഹനങ്ങൾ വളരെയധികം ചെറിയ സ്പീഡിലെ കയറ്റം കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം റൂളിംഗ് ഗ്രേഡിയന്റിന്റെ ഈ വാല്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള ഒരു എളുപ്പം എന്ന് വെച്ചാൽ, ഇപ്പം 3 ടെറൻ നമ്മൾ പഠിച്ച ടെറൻസ് അതുപോലെ തന്നെ പഠിക്കുക. അതായത് പ്ലെയിനോ റോളിംഗ് ഉണ്ട്, മൗണ്ടെയ്നസ് ഉണ്ട്, സ്റ്റീപ്പ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. 3.33 ഉണ്ട്, 5 ഉണ്ട്, 6.7 ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഈ 5 ഇങ്ങോട്ട് എഴുതുക. 5, 6, 7, 6, 7, 8. അപ്പം ഈ ടേബിൾ, ഈ റോ പഠിക്കാൻ ഭയങ്കര എളുപ്പമല്ലോ. 5, 6, 7, 6, 7, 8. പക്ഷെ മുകളിൽ
3.33, 5, 6.7 ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് മൗണ്ടേനസ് റീജിയനിൽ റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണെന്നാണ് മൗണ്ടേനസിലെ റൂളിംഗ് ഗ്രേഡിയന്റ് 5% അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം 5%നെ കൺവേർട്ട് ചെയ്യാറിയല്ലോ 5/100 എത്ര വരും 1/20 അപ്പം 1/20 ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഹയസ്റ്റ് പോയിന്റ് ഓൺ റോഡ് സർഫേസ് ഒരു റോഡ് സർഫസിലെ ഹയസ്റ്റ് പോയിന്റ് എന്താണെന്നാണ് ചോദ്യം നമ്മൾ ക്യാമ്പർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു റോഡിന്റെ മിഡിൽ സർഫസ് നമ്മൾ എലിവേറ്റ് ചെയ്യും എന്തിനായിരുന്നു എലിവേറ്റ് ചെയ്യുന്നത് അതായത് ഡ്രെയിനേജ് പർപ്പസിന് മഴവെള്ളം സൈഡിലോട്ട് ഡ്രെയിൻ ചെയ്ത് പോയിട്ട് ഈ സർഫസ് ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മിഡിൽ സർഫസ് നമ്മൾ പൊക്കി വെക്കുന്നത് അപ്പൊ അതിനെ അതിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ ചോദ്യം ഹയസ്റ്റ് പോയിന്റ് എന്താണെന്നാണ് ചോദ്യം അപ്പൊ എന്തായിരിക്കും ആൻസർ ക്രൗൺ ആയിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് സ്യൂട്ടബിൾ കേംബർ ഫോർ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ അപ്പൊ നമ്മൾ കേംബർ എന്താണെന്നും അത് എന്തിനാ റൈസ് ചെയ്യുന്നതെന്നും പഠിച്ചു ഇനി എങ്ങനെയൊക്കെ റൈസ് ചെയ്യാം സി അതിന് ഓരോ ഷേപ്പ് ഉണ്ട് ഇപ്പം പാരബോളിക് കേംബർ കൊടുക്കാം നമുക്ക് പാരബോള ആയിട്ട് ആ കേംബറിന് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കേംബർ ഇങ്ങനെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ഈ നേരത്തെ രണ്ട് പറഞ്ഞ ഫോംസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റും പാരബോളയുടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാം ഇത് എന്തിനൊക്കെയാണ് ഈ ഈ കേംബസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സി നമ്മൾ മെയിൻലി പാരബോളിക് കേംബർ കൊടുക്കുന്ന വെച്ചാൽ ഹയർ സ്പീഡ് കൂടിയ വെഹിക്കിൾസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഓവർടേക്ക് ചെയ്യാൻ കൊടുക്കുന്ന കേംബസ് ആണ് പാരബോളിക് കേംബസ് അപ്പൊ അവർക്ക് ഈസി ആണ് അവർ ഓവർടേക്ക് ചെയ്യുമ്പോൾ നടുക്കൂടെ ആയിരിക്കുമല്ലോ ഓവർടേക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഫ്ലാറ്റ് റീജിയൻ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതേസമയം സ്ട്രെയിറ്റ് ലൈൻ കേംബർ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ്സിലാണ് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഈ ഫാസ്റ്റർ മൂവിങ് വെഹിക്കിൾസിന് പണി കിട്ടും കാരണം ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കയറ്റം ആയതുകൊണ്ട് അവരുടെ വീല് ഇതിനെ സർപ്പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ജേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വളരെ അൺകംഫർട്ടബിൾ ആണ് അപ്പം മിക്സഡ് ട്രാഫിക്കിൽ രണ്ടും സ്ലോ ട്രാഫിക്കും ഹൈ സ്പീഡ് ട്രാഫിക്കും ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ നേരത്തെ പറഞ്ഞ രണ്ട് കേംബറിന്റെ ഒരു കോമ്പിനേഷൻ കൊടുക്കും അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ട്രാഫിക്കിനും വളരെയധികം ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ കേംബറാണ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പാരബോള അപ്പം മിക്സഡ് ട്രാഫിക് കണ്ടീഷനിൽ വി പ്രൊവൈഡ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പാരബോള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സ്റ്റീപ്പർ കേംബർ ഇസ് ദ നീഡ് ഫോർ പേയ്മെന്റ് സർഫസ് ഓഫ് എന്ന് വെച്ചാൽ ഏത് പേയ്മെന്റ് സർഫസിനാണ് ഏത് ടൈപ്പ് ഓഫ് കേംബർ കൊടുക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ നേരത്തെ ഫോംസ് ഓഫ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോം എങ്ങനെ അതിന്റെ സ്ട്രക്ചർ കൊടുക്കുന്നു പറഞ്ഞു പക്ഷെ പല പല പേയ്മെന്റ് സർഫസിനും നമ്മൾ പല പല വാല്യൂസ് ആണ് പഠിക്കേണ്ടത് അപ്പൊ ഈ ടേബിളും നമ്മൾ ആ റൂളിംഗ് ഗ്രേഡിന് പഠിച്ച പോലെ വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേബിൾ ആണ് ഇത് അതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക ഇതിനെ രണ്ട് റീജിയനാണ് ക്ലാസ് നമ്മൾ പറഞ്ഞല്ലോ ഈ മഴവെള്ളം ഒലിച്ചു പോകാനാണ് നമ്മൾ മെയിൻലി കേംബർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഹെവി റെയിൻഫോൾ റീജിയൻസിൽ നമ്മൾ നല്ല കേംബർ പ്രൊവൈഡ് ചെയ്യണമല്ലോ വെള്ളം നല്ലപോലെ സ്ലോപ്പ് ചെയ്ത് പോകാൻ പക്ഷെ ലൈറ്റ് റെയിൻഫോളിൽ അത്രയും കേംബർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി റെയിൻഫോൾ റീജിയൻസ് മാത്രമല്ല ടൈപ്പ് ഓഫ് റോഡ് സർഫസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നല്ലൊരു സിമെന്റ് കോൺക്രീറ്റോ ഹൈ ബിറ്റുമിനസ് സർഫസ് ആണെങ്കിൽ അത് വളരെ പോറസ് ആയിരിക്കത്തില്ല കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ സി എർത്ത് റോഡോ അല്ലെങ്കിൽ വാട്ടർ ബോർഡ് മെക്കാഡോ ഗ്രാവൽ റോഡോ ഒക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പോറസ് ആ സർഫസ് അപ്പം വെള്ളം അതിനകത്ത് തന്നെ ഉറ്റ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ക്വാളിറ്റി കുറഞ്ഞ റോഡ്സിലോട്ട് പോകും തോറും ക്യാമ്പറിന്റെ എന്താണ് ക്യാമ്പറിന്റെ സ്റ്റീപ്നെസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ക്വാളിറ്റി ഓഫ് റോഡ് ഡിക്രീസസ് ദ വാല്യൂ ഓഫ് കേംബർ ഇൻക്രീസസ് കേട്ടോ അപ്പം സിമെന്റ് കോൺക്രീറ്റിൻ ആൻഡ് ഹൈ ബിറ്റുമിൻ സർഫസിന് 1/52% ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈറ്റ് റെയിൻഫോൾ ആണെങ്കിൽ 1.7 ഇനി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഈ ടേബിൾ അങ്ങ് പഠിക്കുക അതായത് ഈ കോളം അങ്ങ് പഠിക്കുക 2, 2.5, 3, 4 എന്നിട്ട് എന്ത് ചെയ്യുക ഇത് അണ്ട ഇത് ഇങ്ങനെ സെയിം ആയി 2 ഇങ്ങോട്ട് എഴുതുക 2.5 ഇങ്ങോട്ട് എഴുതുക 3 ഇങ്ങോട്ട് എഴുതുക അപ്പൊ ഇത് ഇതെല്ലാം പോകും പിന്നെ ഇവിടെ ഒരു 1/60 അതായത് 1.7 കൂടെ പഠിച്ചാൽ ഈ ഫുൾ ടേബിൾ പഠിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്ക് വെച്ച് പഠിക്കുക ട്രിക്ക് വെച്ച് പഠിച്ചാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നുള്ളൂ പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എവിടാണ് ഏറ്റവും കൂടുതൽ സ്റ്റീപ്പായിട്ടുള്ള കേംബർ വേണമെന്നാണ് ചോദ്യം സ്റ്റീപ്പർ കേംബർ ഇസ് എ നീഡ് ഫോർ സർഫസ് അപ്പം എവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റീപ്നെസ് വരുന്നതായിരിക്കും ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും പൂവറസ്റ്റ് ക്വാളിറ്റി അതേതായിരിക്കും ഇവിടെ എർത്തില്ല വാട്ടർ ബൗണ്ട് മെക്കേഡേ ഉള്ളൂ ഏറ്റവും പൂവറസ്റ്റ് അപ്പം വാട്ടർ ബൗണ്ട് മെക്കേഡം ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ അപ്പൊ 9th ക്വസ്റ്റ്യൻ എന്താണ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻസ് അപ്പോൺ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഓപ്ഷനിൽ സ്പീഡുണ്ട് എഫിഷ്യൻസി ഉണ്ട് ഹൈറ്റ് ഓഫ് ഡ്രൈവറും ഉണ്ട് എന്താണ് നമുക്ക് SSD എന്താണ് അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം
സി ഒരു ഒബ്സ്ട്രക്ഷനെ ഒരു ഡ്രൈവർ കാണുമ്പോൾ എന്തായാലും അതിനെ ഇടിക്കാതെ നിർത്തേണ്ടി വരത്തില്ലേ? ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്സ്ട്രക്റ്റിനെ കൊളൈഡ് ചെയ്യാതെ സേഫായിട്ട് നമ്മുടെ വെഹിക്കിളിനെ കൊണ്ട് നിർത്തുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക, അതായത് റിയാക്ഷൻ ഡിസ്റ്റൻസും ഉണ്ട് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും ഉണ്ട്. റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒബ്സെഷനെ കണ്ടു, ഒബ്സെഷനെ കണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വരെ ഉള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ലാഗ് ഉണ്ട്. അപ്പൊ അതിനെയാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അഥവാ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് വി ഇൻറ്റു ടി, വരുന്ന വെലോസിറ്റി ഇൻറ്റു എത്ര റിയാക്ഷൻ ടൈം, അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. പ്ലസ് ഇവിടെ തൊട്ടാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വന്ന് നിൽക്കാനൊരു ഡിസ്റ്റൻസ് വേണം, അതിനെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പൊ അത് വി സ്ക്വയർ ബൈ ടു മ്യൂ ജി. മ്യൂ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കോഫിഷ്യന്റ് ആണ്, ജി നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വി ടി പ്ലസ് വി സ്ക്വയർ ബൈ ടു മ്യൂ ജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം സ്റ്റോപ്പിംഗ് സ്റ്റേറ്റ് ഡിസ്റ്റൻസ് എല്ലാം, അതായത് വരുന്ന സ്പീഡിന്റെ വെഹിക്കിള്, ആ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്സിന്റെ എഫിഷ്യൻസി, ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ആയി, കാരണം ഇതിനകത്ത് ഇരിക്കുന്ന ഡ്രൈവേഴ്സിന്റെ ഹൈറ്റിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ആ ഒരു ഫാക്ടറിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എസ് എസ് ഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എല്ലാ ഫാക്ടേഴ്സും എസ് എസ് ഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ടെൻത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഹൊറിസോണ്ടൽ കർവ് ഡിസൈനിൽ ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് ഐ ആർ സി റെക്കമെൻഡ് ചെയ്യുന്ന ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് എപ്പോഴും ഈ ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെയും ലോഞ്ചിറ്റ്യൂഡൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതായത് ലാറ്ററൽ കോഫിഷ്യന്റ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വരുന്ന ആ ഫ്രിക്ഷൻ കോഫിഷ്യന്റാണ് ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ. ലോഞ്ചിറ്റ്യൂഡൽ എന്താണ്? ആ കാറിന്റെ അലൈൻമെന്റിൽ അലോങ്, ആ കാറിന്റെ മൂവ്മെന്റിന് അലോങ് പോകുന്ന ഡയറക്ഷനിലാണ് ലോഞ്ചിറ്റ്യൂഡൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ 0.15 ആണ് നോർമലി നമ്മൾ എടുക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് 0.35 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എസ് എസ് ഡിയുടെ ഡിസൈനിലാണ് മെയിൻലി ലോഞ്ചിറ്റ്യൂഡൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരുന്നത് ലാറ്ററൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 0.15. ഇപ്പൊ 11th ക്വസ്റ്റ്യൻ എന്താണ്? ദ മോസ്റ്റ് പ്രിഫേർഡ് ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ് ആണ് ചോദ്യം. അപ്പം ഇവിടെ കേർവ്സ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ മോസ്റ്റ് പ്രിഫേർഡ് ഷേപ്സ് ഒക്കെ ഒന്ന് പറയാം. ഹൈവേ കേർവ്സിനെ മേളിൽ മെയിൻലി നമ്മൾ രണ്ട് കേർവ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഹൊറിസോണ്ടൽ കേർവ്സും വെർട്ടിക്കൽ കേർവ്സും. ഹൊറിസോണ്ടൽ കേർവ്സ് അറിയാലോ, പ്ലാനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വരുന്ന കേർവുകളെയാണ് ഹൊറിസോണ്ടൽ കേർവ്സ് എന്ന് പറയുന്നത്. പ്ലാൻ മേളിൽ നിന്ന് നോക്കുമ്പോൾ വരുന്ന കേർവുകളാണ് ഹൊറിസോണ്ടൽ കേർവ്സ്. പക്ഷെ നമ്മൾ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുന്ന കേർവ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വെർട്ടിക്കൽ കേർവ്സ് പറയുന്നത്. അത് അതിനകത്ത് തന്നെ വെർട്ടിക്കൽ കേർവ്സിനകത്ത് സമ്മിറ്റ് കർവ് ഉണ്ട്. ഇതാണ് സമ്മിറ്റ് കർവ്, ഇത് വാലി കർവ്. ഇറക്കമുള്ളതാണ് വാലി കർവ്, കയറ്റമുള്ള ഇങ്ങനെ കാർ ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വെർട്ടിക്കൽ കേർവ്സും പ്ലാനിൽ നിന്ന് കേർവ്സ് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കേർവ്സിനാണ് ഹൊറിസോണൽ കേർവ്സ്. അതിനകത്ത് തന്നെ നമുക്ക് സർക്കുലർ കേർവ്സ് ഉണ്ട്, ട്രാൻസിഷൻ കേർവ് ഉണ്ട്. ട്രാൻസിഷൻ കേർവ് എന്താണ്? നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിനെയും ഒരു സർക്കുലർ കേർവ്സിനെയും കൂടെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ആ കേർവ് ജോയിൻ ചെയ്താൽ ഈ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും ഡ്രൈവേഴ്സിന്, അതുമല്ല ആക്സിഡൻസ് കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു 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 സ്ട്രെയിറ്റ് കർവിനെയും സർക്കുലർ കേർവിനെയും ഇടയ്ക്ക് കൊടുക്കുന്ന കേർവ്സിനെയാണ് ട്രാൻസിഷൻ കേർവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സൂപ്പർ ഹൈവേസ് നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കേർവ്സിനെയാണ് ട്രാൻസിഷൻ കേർവ് എന്ന് പറയുന്നത്. സർക്കുലർ കേർവ്സ് സിമ്പിൾ കേർവ് ഉണ്ട്, റിവേഴ്സ് കേർവ് ഉണ്ട്, കോമ്പൗണ്ട് കേർവ് ഉണ്ട്. ട്രാൻസിഷൻ കേർവിനകത്ത് തന്നെ പല പല ടൈപ്പ് ഓഫ്, അതായത് പല പല ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് സ്പൈറൽ ഓർ ക്ലോത്ത് ഓവിഡൽ പോലെ കൊടുക്കാം, ലെമ്നിസ്കേറ്റ് കൊടുക്കാം, ക്യൂബിക് പാരബോള കൊടുക്കാം. അതിനകത്ത് ഐഡിയൽ ഷേപ്പ് ഓഫ് ട്രാൻസിഷൻ കേർവ് എന്ന് ചോദിച്ചാൽ സ്പൈറൽ ആണ് ആൻസർ. സ്പൈറലിന്റെ വേറെ പേരുകളും പഠിച്ചു വെച്ചേക്കുക, ക്ലോത്ത് ഓവിഡ് അല്ലെങ്കിൽ ഗ്ലോവർ സ്പൈറൽ, ഈ മൂന്ന് പേരുകളും പഠിച്ചു വെച്ചാൽ, കാരണം ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. ഇപ്പൊ ട്രാൻസിഷൻ കർവിന്റെ മോസ്റ്റ് പ്രിഫേർഡ് ഷേപ്പ് പറയുന്നത്, ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്പൈറൽ ആണ്. സമ്മിറ്റ് കർവിന്റെ സ്ക്വയർ പരബോള ആണ്. വാലി കർവിന്റെ ക്യൂബിക് പരബോള. അപ്പൊ ഈ രണ്ട് കാര്യം മൂന്ന് കാര്യം നോട്ട് ചെയ്യുക. പിന്നെ ഇന്ത്യൻ റെയിൽവേസിൽ ട്രാൻസിഷൻ കർവിന് നോട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഷേപ്പ് ക്യൂബിക് പരബോള ആണ്. ഇന്ത്യൻ റെയിൽവേസിൽ ട്രാൻസിഷൻ കർവിന് മോസ്റ്റ് പ്രിഫേർഡ് ഷേപ്പ് ആണ് ഞാൻ പറഞ്ഞത്, ക്യൂബിക് പരബോള. അപ്പൊ ഈ നാല് കർവുകൾ നോട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സമ്മിറ്റ് കർവിന്റെ മോസ്റ്റ് പ്രിഫേർഡ് ഷേപ്പ് ഏതാണ്, നോക്കിയേ. സമ്മിറ്റ് കർവിന്റെ യെസ് പരബോളയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ ഇൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ഏരിയാസ്.
അപ്പോൾ നേരത്തെ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്താണെന്ന് പഠിച്ചായിരുന്നല്ലോ. അപ്പം അതിൻ്റെ മാക്സിമം വാല്യൂസ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ഏരിയാസിൽ 7% ആണ്, പിന്നെ സ്നോ ബൗണ്ട് ഹില്ലി ഏരിയാസിൽ 7% കൊടുക്കും. മാക്സിമം വാല്യൂസ് ആണ് ഇതൊക്കെ. പിന്നെ ഹില്ലി ഏരിയാസ്, മഞ്ഞില്ലാത്ത ഹില്ലി ഏരിയാസിന് നമുക്ക് 10% വരെ കൊടുക്കാം. ഇതാണ് കോഡൽ ഐ ആർ സി പ്രൊവിഷൻ. ഇതും കൂടെ നോക്കി നോക്കി വെച്ചേക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? 7%. 13ാം ദിവസമാണ്. ഡിസൈൻ ലൈൻസ് ആർ പ്ലോട്ടഡ് ഇൻ. നമ്മൾ ട്രാഫിക് സ്റ്റഡീസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ഓരോ സ്റ്റഡിക്കും അതിൻ്റെതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിസൈൻ ലൈൻസ് ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡിയിലാണെന്നാണ് ചോദ്യം. നമുക്ക് ഇതിനകത്ത് ഓരോ ഓപ്ഷൻസും പരിചയപ്പെടാം. സി ആക്സിഡന്റ് സ്റ്റഡീസ്, നമ്മൾ ഒരു റീജിയനിൽ ടൈപ്പ് ഓഫ് ആക്സിഡൻസ്, എങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിന് ഉണ്ടാവാനുള്ള കാരണം, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആക്സിഡന്റ് അനാലിസിസ് ചെയ്യുന്ന സ്റ്റഡീസിനാണ് ആക്സിഡന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് നമ്മൾ മെയിൻലി പ്ലാനിങ്ങിന് വേണ്ടിയാണ്, ഒരു ടൗൺ പ്ലാൻ ചെയ്യാൻ വേണ്ടി. അവിടുത്തെ ബസ് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറിജിനൽ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിൽ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലോട്ട് എത്ര ട്രിപ്സ് പോയെന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. അങ്ങനെ ഓരോ ട്രിപ്പിനും അതിൻ്റെ അളവെടുത്ത് നമ്മൾ ഒരു ലൈൻസ് വരയ്ക്കും. അപ്പോൾ എത്രത്തോളം ലൈൻസ് വരുന്നു, എത്രത്തോളം തിക്കറാണോ ആ ലൈൻസ്, അതിനർത്ഥം അത്രയും ട്രിപ്സ് ആ സോണുകൾ തമ്മിലുണ്ട്. അങ്ങനത്തെയുള്ള ലൈൻസിനെയാണ് നമ്മൾ ഈ പറയുന്നത് ഡിസയർ ലൈൻസ് എന്ന് പറയുന്നത്. കേട്ടോ, ആ ഒരു വരയ്ക്കുന്ന ഈ സോണുകൾ തമ്മിൽ ഈ എത്ര ട്രിപ്സ് ഉണ്ടാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസിനെയാണ് ഡിസയർ ലൈൻസ് എന്ന് പറയുന്നത്. ഡിസയർ ലൈൻസിന്റെ തിക്നെസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും എത്ര എത്രത്തോളം അവിടെ ട്രിപ്സ് നടന്നത്. തിക്കർ ആവുന്തോറും, കൂടുതൽ ഫാറ്റിയർ ആവുന്തോറും അതിനർത്ഥം അത്രയും ട്രിപ്സ് ആ സോണുകളുടെ ഇടയ്ക്കുണ്ടെന്നാണ്. പിന്നെ വരുന്നതാണ് സ്പീഡ് സ്റ്റഡീസ്. നമ്മുടെ ഒരു റോഡിൽ ഇപ്പോൾ ഉള്ള ഓപ്പറേറ്റിംഗ് സ്പീഡ് എത്രയാണ്, നമ്മുടെ സ്പീഡ് ലിമിറ്റുകൾ ഫിക്സ് ചെയ്യാൻ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വേണ്ടി സ്റ്റഡി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സ്പീഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ട്രാഫിക് റൂളിംഗ് സ്റ്റഡീസ്, അതായത് ഒരു റോഡിന്റെ കപ്പാസിറ്റി സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ എത്ര വണ്ടികൾ പോകുന്നു, അല്ലെങ്കിൽ ഒരു റോഡിന്റെ പീക്ക് അവർ ഫാക്ടർ, ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വാഹനങ്ങൾ ആ റോഡിൽ കൂടെ പാസ് ചെയ്യുന്നത് പഠിക്കാൻ, ഇങ്ങനത്തെ ഉള്ള സ്റ്റഡീസിനെയാണ് ട്രാഫിക് റൂളിംഗ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ചെറിയൊരു ഇൻട്രഷൻ കിട്ടിയല്ലോ. അപ്പൊ ഡിസൈൻ ലൈൻസ്, ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഡിസൈൻ ലൈൻസ് നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ്. 14ാം ക്വസ്റ്റ്യൻ, ട്രാഫിക് സ്റ്റഡീസ് ഡൺ ഫോർ ഫിക്സിംഗ് ദ സ്പീഡ് ലിമിറ്റ് ഫോർ ട്രാഫിക് റെഗുലേഷൻ കൺട്രോൾസ്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിലത് പറഞ്ഞായിരുന്നു സ്പീഡ് ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സ്റ്റഡിയാണ് ഉപയോഗിച്ചത്? സ്പോർട്സ് സ്പീഡ് സ്റ്റഡി. സ്പീഡ് സ്റ്റഡീസിനകത്ത് തന്നെ നമുക്ക് സ്പോർട്സ് സ്പീഡ് സ്റ്റഡീസ് ആണ് നമ്മൾ സ്പീഡ് ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാഫിക് സ്റ്റഡി. 15ാം ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്പോർട്സ് സ്പീഡ് എങ്ങനെ അളക്കും, ഏത് ഡിവൈസ് വെച്ചാണ് നമ്മൾ സ്പോർട്സ് സ്പീഡ് അളക്കുന്നതെന്നാണ് ചോദ്യം. നമ്മൾ അളക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എനോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനോസ്കോപ്പിന്റെ പ്രത്യേകത, നമ്മുടെ ഒബ്സർവർ ഇവിടെ ആയിരിക്കും, എനോസ്കോപ്പ് ഇവിടെ ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഒബ്സർവർ വാഹനം ഇവിടെ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അയാൾ ടൈം നോട്ട് ചെയ്യും. അപ്പോൾ T1 എന്ന് ഇരിക്കട്ടെ. വാഹനം ഇവിടെ എത്തുമ്പോൾ പുള്ളിക്കാരന് ഈ എനോസ്കോപ്പ് ഉണ്ടാവും, ഈ ഒരു റിഫ്ലക്ഷൻ വഴി പുള്ളിക്കാരൻ അറിയാൻ പറ്റും ഏത് സമയത്താണ് ഈ വാഹനം ഈ ലൈൻ ക്രോസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ടൈം T2 എന്ന് നോട്ട് ചെയ്തു. അപ്പൊ T2 - T1 ആണല്ലോ ടൈം ഡിഫറൻസ്, ∆T. ഓക്കെ, ബേസ് ലെങ്ത് നേരത്തെ നമ്മൾ അളക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്പീഡ് കണ്ടുപിടിച്ചേ, സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഈ ബേസ് ലെങ്ത്, ലെങ്ത് ബൈ ∆T. അപ്പൊ അതാണ് ആ വാഹനത്തിന്റെ സ്പീഡ്. അപ്പൊ ഇങ്ങനെയാണ് എനോസ്കോപ്പ് വെച്ച് നമ്മൾ സ്പോർട്സ് സ്പീഡ് അളക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്തായിരിക്കും? എനോസ്കോപ്പ്. 16ാം ക്വസ്റ്റ്യൻ, ഫോർ ഹൈവേ ജോമെട്രിക് ഡിസൈൻ പർപ്പസസ് ദ സ്പീഡ് ഇസ്. ഹൈവേ ജോമെട്രിക് ഡിസൈൻ പർപ്പസിന് ഏത് സ്പീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഈ ക്യുമുലേറ്റഡ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ എക്സ് ആക്സിസിൽ സ്പീഡ് വരയ്ക്കും, വൈ ആക്സിസിൽ എത്ര ശതമാനം വെഹിക്കിൾസ് ഈ സ്പീഡിന്, ഈ കറസ്പോണ്ടിങ് സ്പീഡ്സിന് പാസ് ചെയ്യുന്നതാണ് വൈ ആക്സിസിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എസ് കർവ് കിട്ടും, അതാണ് ഈ ക്യുമുലേറ്റീവ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ എസ് കർവിൽ നിന്ന് നമുക്ക് 98% ഓഫ് വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കും. അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഈ നേരത്തെ പറഞ്ഞ ഹൈവേ ജോമെട്രിക് ഡിസൈനിന് വേണ്ടിയാണ് 98% വാല്യൂ ഓഫ് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നത്. അതേസമയം 85% സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റോഡിന്റെ അപ്പർ സ്പീഡ് ലിമിറ്റ് ഫിക്സ് ചെയ്യാനാണ്. കറസ്പോണ്ടിംഗ്ലി 15% ക്യുമുലേറ്റീവ് സ്പീഡ് നമ്മൾ ഒരു റോഡിന്റെ ലോവർ ലിമിറ്റ് സ്പീഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 50th എന്ന് പറഞ്ഞാൽ ഒരു റോഡിന്റെ ആവറേജ് സ്പീഡ്, ആ അതായത് 50% വെഹിക്കിൾസ് ഈ സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ 4% പ്രത്യേകത ഇതാണ്. ഇവിടുത്തെ
question, highway geometry design ഏത് speed ആണ് യൂസ് ചെയ്യുന്നത്? Of course, option A 98%. പിന്നെ വരുന്ന ഒരു സിമ്പിൾ question ആണ്, traffic volume is equal to, traffic volume Q is equal to K into V. അത് പഠിച്ചു വെച്ചേക്കുക. Where K, K എന്താണ്? Traffic density. V is the space mean speed. See, density എന്താണ്? നമ്മൾ ഒരു ഒരു കിലോമീറ്റർ നമ്മൾ നോട്ട് ചെയ്തു. ആ കിലോമീറ്ററിൽ, ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്ററിൽ എത്ര വെഹിക്കിൾസ് ഉണ്ട്, നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ദിസ് ഗിവൺ സ്ട്രെച്ച്, അതാണ് ട്രാഫിക് ഡെൻസിറ്റി. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വെഹിക്കിൾ പെർ കിലോമീറ്റർ. സ്പീഡ് എന്താണ്? ഇത്രയും റീജിയനിൽ ആ വെഹിക്കിൾസിന് ആവറേജ് സ്പീഡ്, അതിനാണ് സ്പേസ് മീൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കിലോമീറ്റർ പെർ അവർ. അപ്പൊ അത് രണ്ടും കൂടി ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സെക്ഷനിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്ന്, അതായത് സമയം, ആ സെക്ഷനിൽ ആ സമയത്ത് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്നാണ്. അതിന്റെ യൂണിറ്റ് വെഹിക്കിൾ പെർ അവർ ആണ്. അപ്പൊ യൂണിറ്റ് നോക്കിയാലും നമുക്ക് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാം. സോ ഈ ഫോർമുല മറക്കരുത്. ക്യൂ ആണ് ട്രാഫിക് വോളിയം, കെ ആണ് ട്രാഫിക് ഡെൻസിറ്റി, വി ആണ് സ്പീഡ്. സോ ട്രാഫിക് വോളിയം ഈസ് ഈക്വൽ ടു ട്രാഫിക് ഡെൻസിറ്റി ഇൻ ടു ട്രാഫിക് സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഹൈറ്റ് ഓഫ് എ സിംഗിൾ യൂണിറ്റ് വെഹിക്കിൾ ആസ് പെർ ഐ ആർ സി റെക്കമെൻഡേഷൻ. എത്ര ആണ് ഒരു ഐ ആർ സി റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു വെഹിക്കിളുടെ മാക്സിമം ഹൈറ്റ്? അപ്പൊ ഈ ഐ ആർ സി 3983 ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. വിഡ്ത്ത് 2.5 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2.44 മീറ്റർ ആണ് എക്സാക്ട് ഫിഗർ, അതിന് എക്സീഡ് ചെയ്യാൻ പാടില്ല വിഡ്ത്തെ. വിഡ്ത്ത് ഹൈറ്റ് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഷുഡ് നോട്ട് എക്സീഡ് 3.8 മീറ്റേഴ്സ്. 3.81 ആണ് കറക്റ്റ് ആൻസർ. അതായത് ഒരു ഡബിൾ ഡെക്കർ ബസ്സിന് ഒഴിച്ച്, അത് ഒഴിച്ചാൽ ബാക്കി എല്ലാ വെഹിക്കിളും 3.8 മീറ്റേഴ്സിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതൊരു ഐ ആർ സി റെക്കമെൻഡേഷൻ ആണ്. പിന്നെ ലെങ്ത് മിനിമം, ദ മാക്സിമം ഓവർലോ ഓവറോൾ ലെങ്ത് ഓഫ് എ സിംഗിൾ യൂണിറ്റ് ഒരു സാധാ വെഹിക്കിൾസിന്റെ മാക്സിമം ലെങ്ത് 11 മീറ്റേഴ്സ് ആണെന്നാണ്. പിന്നെ അത് താഴോട്ട് ഉണ്ട് കേട്ടോ വേറെ, അതായത് ട്രക്ക്, ട്രക്ക് ട്രെയിൽ കോമ്പിനേഷൻ, അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മെയിൻലി ഇത്രയും പഠിക്കുക, അതായത് വിഡ്ത്ത് 2.44 മീറ്റർ, ഹൈറ്റ് 3.81, ലെങ്ത് 11 മീറ്റേഴ്സ്. പിന്നെ ഇത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പഠിക്കുക, ഓരോ ട്രക്ക് ട്രെയിൽ കോമ്പിനേഷന്റെയും ആക്സിൽസിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ പഠിക്കുക. അപ്പൊ എന്തായാലും ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ ആൻസർ 3.81. അടുത്ത ക്വസ്റ്റ്യൻ സയൻസിനെ പറ്റിയാണ്. മാൻഡേറ്ററി സൈൻ കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ് ഹാവിംഗ് എ ഡയമീറ്റർ ഓഫ്. അപ്പൊ മെയിൻലി ഇന്ത്യയിലെ റോഡ് സൈൻസ്, റോഡ് സയൻസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി സയൻസ് ഉണ്ട്, വാർണിംഗ് സയൻസ് ഉണ്ട്, ഇൻഫോർമേറ്ററി സയൻസ് ഉണ്ട്. അതിനകത്ത് മാൻഡേറ്ററി സയൻസ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം, അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട സയൻസിനെയാണ് മാൻഡേറ്ററി സയൻസ് എന്ന് പറയുന്നത്. വാർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻ, ഇപ്പോൾ ഒരു വലിയൊരു കർവ് ഉണ്ട്, ഒരു ഷാർപ്പ് ബെൻഡ് ഉണ്ട്, അപ്പൊ ഒരു ഡ്രൈവറിന് വാർണിംഗ് കൊടുക്കേണ്ട സയൻസിനെയാണ് വാർണിംഗ് സയൻസ് എന്ന് പറയുന്നത്. ഇൻഫോർമേറ്ററി അറിയാലോ, എന്തെങ്കിലും ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെങ്കിലോ ഒരു ഹോസ്പിറ്റലിന് അടുത്തുണ്ടെങ്കിലോ അങ്ങനെ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സയൻസിനെയാണ് ഇൻഫോർമേറ്ററി സയൻസ് എന്ന് പറയുന്നത്. മാൻഡേറ്ററി സയൻസിന്റെ ഈ സർക്കിള് വരുന്ന ഡയമീറ്റർ 600 mm ആണ്, അത് നോട്ട് ചെയ്യുക. പിന്നെ വാർണിംഗ് സയൻസിന് ട്രയാങ്കിൾ ഇല്ലേ, അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതിന്റെ ഓരോ ലെങ്തും നമ്മൾ 900 mm ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടേ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഇൻഫോർമേറ്ററി സയൻസ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് ലെജൻസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ നമ്മൾ കൊടുക്കുന്ന റോഡ് ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന, അതായത് ഇപ്പം നാഷണൽ ഹൈവേസും സ്റ്റേറ്റ് ഹൈവേസിനും ഒക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുക്കുക. എത്ര, അതായത് ഇത്രയും കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഇന്ന സ്ഥലം എത്തും, അങ്ങനത്തെ ഉള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ നമ്മൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബോർഡ്സിനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മാൻഡേറ്ററി സയൻസിന്റെ സർക്കിളിൽ എത്ര ഡയമീറ്റർ വരുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡയമീറ്റർ 600 mm ആണ്, അഥവാ 60 cm. ഇപ്പോ 20th question ആണ്, റിജിഡ് പേയ്മെന്റ്സ് ആർ മെയ്ഡ് ഓഫ്. പറഞ്ഞതിന് മുമ്പ് റിജിഡ് പേയ്മെന്റ്സും ഫ്ലെക്സിബിൾ പേയ്മെന്റ്സും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഫ്ലെക്സിബിൾ പേയ്മെന്റ്സും റിജിഡ് പേയ്മെന്റ്സിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്താണെന്ന് ഞാൻ പറയുമ്പോൾ, ഫ്ലെക്സിബിൾ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സി ലെയർ ബൈ ലെയർ ഓരോ ഫോർമേഷൻസ് കൊടുത്തിരിക്കും. അതിന്റെ മെയിൻ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗ്രെയിൻ ടു ഗ്രെയിൻ കോണ്ടാക്ട് വഴിയാണ് ലോ ട്രാൻസ്ഫർ ഉണ്ടാവുന്നതെന്നാണ് ഈ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ കൺസെപ്റ്റ്. പക്ഷെ റിജിഡ് പേയ്മെന്റ് ഒരൊറ്റ ലെയറിലോ ഒരൊറ്റ സ്ലാബ് ആക്ഷൻ വഴിയാണ് ലോ ട്രാൻസ്ഫർ നടക്കുന്നതെന്നുള്ളതാണ് റിജിഡ് പേയ്മെന്റിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് മെയിൻലി റിജിഡ് പേയ്മെന്റും ഫ്ലെക്സിബിൾ പേയ്മെന്റ് കൺസെപ്റ്റ് ലോജിക്ക് തമ്മിലുള്ള വ്യത്യാസം. ഫ്ലെക്സിബിൾ പേയ്മെന്റ് പല പല ലെയേഴ്സ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. റിജിഡ് പേയ്മെന്റ് ആണെങ്കിൽ ഒരൊറ്റ സിമെന്റ് കോൺക്രീറ്റ് വെച്ചുള്ള ഒരൊറ്റ
ലെയർ വെച്ച് ഒരു സ്ലാബ് ആക്ഷൻ വഴിയായിരിക്കും ലോ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം റിജിഡ് പേയ്മെന്റ്സ് എന്ത് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിമെന്റ് കോൺക്രീറ്റ് വെച്ചാണ് റിജിഡ് പേയ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് റോഡ് കൺസിസ്റ്റ് ഓഫ് സബ് ഗ്രേഡ്, സബ് ബേസ്, ബേസ്, ഓൾ ഓഫ് ദീസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്സ് എന്നത് പല പല ലെയേഴ്സ്, പല പല കോഴ്സസ് ആയിട്ടാണല്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സബ്ഗ്രേഡ് ആണ് ഏറ്റവും താഴെ, അതായത് അവിടെ നാച്ചുറൽ ആയിട്ടുള്ള സോയിലിനെയാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് സ്ട്രെങ്ത് വേണം, കാരണം ഫൈനലി ഈ ലോഡ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഈ ഫൈനൽ ലോഡ് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസിനാണല്ലോ സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. സർഫസ് കോഴ്സ് ആണ് ഇവിടെ, ഈ സർഫസും ബൈൻഡർ കോഴ്സിലുമാണ് നമ്മൾ ബിറ്റുവൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം വളരെയധികം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വേണം ഈ ആദ്യത്തെ ലെയേഴ്സിലൊക്കെ ഉണ്ടാവുന്നത്, കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന പോർഷൻസ് ആണ് ഈ ആദ്യത്തെ ടോപ്പ് ലെയേഴ്സ്. പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകും തോറും ബോട്ടം ലെയേഴ്സിൽ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽസ് വേണ്ട, കാരണം അത്രയ്ക്കും മുകളിലുള്ള അത്രയും സ്ട്രെസ് ഇവിടെ വരത്തില്ല. അപ്പം താഴെയാണ് ഈ ബേസിലും സബ് ബേസിലും, സബ് ബേസിലുമാണ് നമ്മൾ നമ്മുടെ അഗ്രിഗേറ്റ്സ്, നമ്മുടെ കല്ലുകളിലെ മെറ്റൽസ് നമ്മൾ അവിടെയാണ് ഈ അഗ്രിഗേറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പം മുകളിലാണ് ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽസ്, താഴോട്ട് പോകും തോറും ചീപ്പർ മെറ്റീരിയൽസ് ആണ് വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ക്വസ്റ്റ്യനിലെ സ്ട്രക്ചർ ഓഫ് റോഡ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ ലെയേഴ്സ് എന്നാണ്, അപ്പൊ ഇതെല്ലാം ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ റിജിഡ് പേയ്മെന്റ്സിൽ നമ്മൾ ഈ സബ് ബേസും ബേസും ഒക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ, കൊടുക്കണമെന്ന് മസ്റ്റൊന്നുമില്ല. നമ്മൾ ഈ സോയില് വളരെ വീക്ക് ആണെങ്കിൽ മാത്രം സബ് ബേസ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോൺക്രീറ്റ് പേയ്മെന്റിന്റെ കൂടെ ഒരു ചെറിയൊരു കോഴ്സും കൊടുത്തിട്ട് അതിന്റെ താഴെ സബ്ഗ്രേഡും കൊടുക്കുന്നതാണ് നോർമൽ പ്രാക്ടീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്ലക്ഷൻ ക്രാക്കിംഗ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ടൈപ്പ് ഓഫ് ക്രാക്സ് ക്രാക്കിംഗ് ഓരോ, അതായത് നമ്മുടെ ഫ്ലെക്സിബിൾ പേയ്മെന്റിനും റിജിഡ് പേയ്മെന്റിനും ഒരു 9 to 10 ടൈപ്സ് ഓഫ് ക്രാക്കിംഗ് ഉണ്ട്. അപ്പൊ എല്ലാം പറയാൻ എന്നാ തീരത്തില്ല. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുന്നത് റിഫ്ലക്ഷൻ ക്രാക്കിംഗ് ആയിരിക്കും, ബാക്കിയുള്ള ക്രാക്കിംഗ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിജിഡ് പേയ്മെന്റ് സിമെന്റ് കോൺക്രീറ്റിന്റെ മുകളിൽ, സി സി പേയ്മെന്റിന് മുകളിൽ നമ്മളൊരു ബിറ്റുമിനസ് കോൺക്രീറ്റ് കൊടുത്താൽ സിമെന്റ് കോൺക്രീറ്റിന്റെ ഈ ഒരു ക്രാക്ക് വരുമല്ലോ, അത് ഈ ബിറ്റുമിനസ് കോൺക്രീറ്റ്, അതായത് ബിറ്റുമിനസ് പേയ്മെന്റിൽ അത് റിഫ്ലക്ട് ചെയ്യും മുകളിലോട്ട്. അതായത് ഈ ക്രാക്സ് നിങ്ങൾ കാണുന്നില്ലേ, ഇതിന് താഴെ ആക്ച്വലി ഒരു കോൺക്രീറ്റ് പേയ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് ഇത് ഫെയിൽ ആവുന്നത്. സാധാരണ ഈ റിജിഡ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്സിൽ ഇങ്ങനെ ഒരു ക്രാക്കിംഗ് നമ്മൾ കാണാറില്ല, പക്ഷെ ഇങ്ങനെ വന്നത് അതിന് റീസൺ താഴെ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് കൊടുത്തു, അതിന് മുകളിൽ ബിറ്റുമിനസ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡർ ഇവിടെ സംഭവിച്ചത്. അപ്പം അങ്ങനെ ഒരു ക്രാക്കിങ്ങിനെയാണ് റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെവിടെ കണ്ടുപിടിക്കുന്നത്? വെന്നെ ബിറ്റുമിനസ് ഓവർലേ ഈസ് ഗിവൺ അബൌവ് ദ സിമെന്റ് കോൺക്രീറ്റ് സർഫസ്, അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന റിഫ്ലക്ഷൻ ക്രാക്കിംഗ് ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോൺസ് ആർ ബെസ്റ്റ് ഫോർ റോഡ് അഗ്രിഗേറ്റ്സ്? റോഡ് അഗ്രിഗേറ്റ്സിന് ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നതെന്നാണ് ചോദ്യം. മെയിൻലി നമ്മൾ ബസോൾട്ടും ഗ്രാനൈറ്റും ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ബസോൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 24, ദ ടെസ്റ്റ് കണ്ടക്ടഡ് ഓൺ ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിംഗ് മെഷീൻ. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിംഗ് മെഷീൻ ഏത് ടെസ്റ്റ് പെർഫോം ചെയ്യാനാണെന്നാണ് ചോദ്യം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടേബിൾ നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. ഓരോ സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ടഫ്നെസ്സിന് ഇമ്പാക്ട് ടെസ്റ്റ് ആണ് കൊടുത്തിരുന്നത്, ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ അബ്രേഷൻ, വെതറും കണ്ടുപിടിക്കാൻ സൗണ്ട്നെസ് ടെസ്റ്റ്, സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ക്രഷിംഗ് ടെസ്റ്റ്, ആൻഡ് ഷേപ്പ് കണ്ടുപിടിക്കാൻ ഫ്ലൈക്കിനെസ് ആൻഡ് എലോങ്ങേഷൻ ഇൻഡെക്സ് ടെസ്റ്റുകളാണ്. പിന്നെ നോട്ട് ചെയ്യേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി സോൺ അറ്റ്ലീസ്റ്റ് 2.6 to 2.9 എങ്കിലും വേണം. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 0.6%. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാനിവിടെ ഓരോ ടെസ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആക്ച്വലി ഈ സ്റ്റോണിൻ്റെയും അതായത് ഈ അഗ്രിഗേറ്റ്സിൻ്റെയും ബിറ്റുമിനിൻ്റെയും ഓരോ ടെസ്റ്റുകളും, ടൈപ്പ് ഓഫ് ടെസ്റ്റുകളും, അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ്സും പഠിക്കുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ, നിങ്ങൾക്ക് നോട്ട്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗൂഗിളിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇപ്പം ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് NPTELന്റെ നോട്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ IIT ബോംബെ ഇഷ്യൂ ചെയ്ത നോട്ട്സുകളുണ്ട് ഫ്രീ ആയിട്ട്. അത് വളരെ നല്ല നോട്ട്സ് ആണ്, ക്വാളിറ്റി നോട്ട്സ് ആണ്. ടോം വി മാത്യു ആണ് അതിൻ്റെ ഓദർ, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സാറാണ് ടോം വി മാത്യു. പുള്ളിക്കാരൻ്റെ ഫ്രീ നോട്ട്സ് അവൈലബിൾ ആണ് ഗൂഗിളിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ്സ്, ടെസ്റ്റ് ഓൺ ബിറ്റുമിൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ക്രോസ് സെക്ഷൻ എലമെന്റ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാ നോട്ട്സും, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ NPTEL നോട്ട്സും ഗൂഗിളിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കോ, PDF ഫോർമാറ്റിലാണ്. അത് വെച്ച് പഠിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം ഇവിടെ ലോസ് ഏഞ്ചൽ അബ്രേഷൻ മെഷീനകത്ത് ഏത് ടെസ്റ്റാണ്, അബ്രേഷൻ ടെസ്റ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 24 നേരത്തെ അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ടഫ്നെസ്. ടഫ്നെസ് ഏത് ടെസ്റ്റ് വഴിയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ നമുക്ക് ബിറ്റുമിൻ്റെ ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചേക്കാം. ഞാൻ ബിറ്റുമിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തന്നേക്കാം. നമുക്ക് നാച്ചുറലിയും കിട്ടും, ആർട്ടിഫിഷ്യലിയും നമുക്ക് ബിറ്റുമിൻ കിട്ടും. ആർട്ടിഫിഷ്യലി നമുക്ക് കിട്ടുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം, പെട്രോളിയത്തിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ബിറ്റുമിൻ കിട്ടുന്നത്. ബിറ്റുമിൻ തന്നെ പല പല ഫോംസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കട്ട്ബാക്ക് ബിറ്റുമിൻ എന്ന് പറയുമ്പോൾ ബിറ്റുമിൻ ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്, ഒരു സോൾവെന്റ് വെച്ച് ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി കുറയും. അപ്പൊ അങ്ങനെയുള്ള ബിറ്റുമിനെയാണ് കട്ട്ബാക്ക് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ബിറ്റുമിൻ ഇമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു അക്വസ് മീഡിയമാണ്. ഈ അക്വസ് മീഡിയം ഓഫ് ബിറ്റുമിൻ അത് ഇമേഴ്സിഫൈയിങ് ഏജൻസും കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിറ്റുമിൻ ഇമേഴ്ഷൻ കിട്ടുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇമേഴ്സിഫൈയിങ് ഏജൻസിനും ബിറ്റുമിനും ഓപ്പോസിറ്റ് ചാർജസ്സാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് അത് അട്രാക്ട് ചെയ്യും, അത് അവർ തമ്മിൽ നല്ല ബോണ്ടും ആവും, അതൊരു അക്വസ് മീഡിയത്തിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കോൾഡ് വെതേഴ്സിലും പിന്നെ വെറ്റ് വെതേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻലി പാച്ചിങ് വർക്ക്സിനൊക്കെയാണ് നമ്മൾ ബിറ്റുമിൻ ഇമേഴ്ഷൻ യൂസ് ചെയ്യുന്നത്. ടാർ എന്താണ്? അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ് ഡിസിലേഷൻ ഓഫ് ചാർക്കോൾ ഓർ വുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അപ്പൊ പണ്ട് നമ്മൾ ഈ ബിറ്റുമിൻ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പണ്ട് നമ്മൾ ടാർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജിൽ ഇപ്പം നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വേർഡ് വേർഡായി ഉപയോഗിക്കുന്നത്. അത് പണ്ടത്തെ ഒരു ശീലമാണ്. അതായത് വുഡിന്റെയും ചാർക്കോളിന്റെയും ഡിസ്ട്രക്റ്റീവ് ഡിസിലേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അങ്ങനെയാണ് നമ്മൾ ടാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ ബിറ്റുമിൻ്റെ അത്രയും ഡ്യൂറബിൾ ഒന്നും അല്ല, അതുകൊണ്ടാണ് ഇപ്പം ടാർ ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തത്. ഇപ്പൊ 26th ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രേഡ്സ് ഓഫ് ടാർ ആർ സ്പെസിഫൈഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷനിൽ എത്ര ഗ്രേഡ്സ് ഓഫ് ടാർ ഉണ്ടെന്നാണ് ചോദ്യം. മെയിൻലി 5 ഗ്രേഡ്സ് ഓഫ് ടാർ ഉണ്ട്, അഥവാ 5 ആൻസർ. അപ്പൊ ഏതൊക്കെ ഗ്രേഡ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. RT1 to RT5 വരെ ഉണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്പർ കൂടുന്തോറും 1, 2, 3, 4, 5, 5-നായിരിക്കും RT5-നായിരിക്കും ഏറ്റവും കൂടുതൽ വിസ്കോസിറ്റി. സോ ദ വിസ്കോസിറ്റി ഇൻക്രീസസ് ആസ് ദ നമ്പർ ഇൻക്രീസസ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. പിന്നെ ഓരോത്തിന്റെ യൂസ്, ഇപ്പൊ RT1 ആകുമ്പോൾ അതിന് സർഫസ് പെയിന്റിങ്, വളരെ അധികം തണുത്ത പ്രദേശങ്ങളിൽ സർഫസ് പെയിന്റിങ്ങിനാണ് RT1 ഉപയോഗിക്കുന്നത്. RT2 സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മുടെ നോർമൽ ഇന്ത്യൻ ക്ലൈമറ്റിലൊക്കെ RT2-ന്റെ ആവശ്യമുള്ളൂ. പിന്നെ സർഫസ് പോയിന്റിങ്ങിനാണ് RT3 ഉപയോഗിക്കുന്നത്. പിന്നെ പ്രീമിക്സ് ടാർ മെക്കേഡം ഉണ്ടാക്കാനാണ് നമ്മൾ RT4 ഉപയോഗിക്കുന്നത്. ഗ്രൗട്ടിംഗ് പർപ്പസിനാണ് നമ്മൾ RT5 ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും യൂസസും ഗ്രേഡ്സ് ഓഫ് ടാറും പഠിച്ചു വെച്ചിരിക്കുക. 27th ക്വസ്റ്റ്യൻ, ഗ്രൗട്ടിംഗ് പർപ്പസിന് ഏത് ടാറാണ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് മുമ്പേ നമ്മൾ പറഞ്ഞാണ് RT5 ആണ് നമ്മൾ ഗ്രൗട്ടിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. 28th ക്വസ്റ്റ്യൻ, റാപ്പിഡ് ക്യൂറിംഗ് കട്ട്ബാക്ക് ബിറ്റുമിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്ലെൻഡിങ് ബിറ്റുമിൻ വിത്ത്. നമ്മൾ കട്ട്ബാക്ക് ബിറ്റുമിൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ, ബിറ്റുമിനെ ഒരു സോൾവെന്റ് വെച്ച് ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കട്ട്ബാക്ക് ബിറ്റുമിൻ ഉണ്ടാകുന്നത്. ഈ കട്ട്ബാക്ക് ബിറ്റുമിന് തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റാപ്പിഡ് ക്യൂറിംഗ് ഉണ്ട്, മീഡിയം ക്യൂറിംഗ് ഉണ്ട്, സ്ലോ ക്യൂറിംഗ് ഉണ്ട്. അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ, റാപ്പിഡ് ക്യൂറിംഗ് നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ്, പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സ് സച്ച് ആസ് നാഫ്ത ആൻഡ് ഗ്യാസോലിൻ വെച്ച് നമ്മൾ ഡിസോൾവ് ചെയ്യും, ബിറ്റുമിനെ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് റാപ്പിഡ് ക്യൂറിംഗ് കിട്ടുന്നത്. മീഡിയം ക്യൂറിംഗ് നമ്മൾ ചെയ്യുന്നത് കെറോസിനോ ഡീസലോ വെച്ച് ആഡ് ചെയ്യുമ്പോഴാണ്, ബിറ്റുമിനിലോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീഡിയം ക്യൂറിംഗ് കിട്ടുന്നത്. സ്ലോ ക്യൂറിംഗ് കട്ട്ബാക്ക് ബിറ്റുമിൻ നമ്മൾ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഗ്യാസ് ഓയിൽസിനെ വെച്ച് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ലോ ക്യൂറിംഗ് കട്ട്ബാക്ക് ബിറ്റുമിൻ കിട്ടുന്നത്. ഓരോ ഈ ക്യൂറിംഗ് ബിറ്റുമിൻസിനും ഓരോ യൂസേജസ് ആണ്. അപ്പൊ അതും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. ഇവിടെ റാപ്പിഡ് ക്യൂറിംഗ് എന്ത് വെച്ച് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സ് സച്ച് ആസ് നാഫ്ത ആൻഡ് ഗ്യാസോലിൻ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് റാപ്പിഡ് ക്യൂറിംഗ് കട്ട്ബാക്ക് ബിറ്റുമിൻ കിട്ടുന്നത്. 29th ക്വസ്റ്റ്യൻ, ഫോർ കാരിങ് ഔട്ട് ബിറ്റുമിനസ് പാച്ച് വർക്ക്, ബിറ്റുമിനസ് പാച്ചിങ് വർക്കുകളിൽ അതും റെയിനി സീസണിൽ ഏത് ടൈപ്പ് ഓഫ് ബൈൻഡർ ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ബിറ്റുമിൻ ഇമൾഷൻ ആണ് നമ്മൾ ഈ പാച്ച് വർക്ക്സിനും വെറ്റ് വെതർ കണ്ടീഷൻസിനും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിറ്റുമിനെയാണ് ബിറ്റുമിൻസ് ഇമൾഷൻ എന്ന് പഠിക്കുന്നത്. അപ്പൊ അത് മറക്കല്ലേ, മെയിൻ്റനൻസ് പർപ്പസിനും പാച്ചിങ് വർക്ക്സിനുമാണ് നമ്മൾ ബിറ്റുമിനസ് ഇമൾഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ മാക്സിമം തിക്നെസ് ഓഫ് എക്സ്പാൻഷൻ ജോയിൻസ്. അപ്പം ടൈപ്പ് ഓഫ് ജോയിൻസ്, കുറെ ടൈപ്പ് ഓഫ് ജോയിൻസ് ഉണ്ട്, നമുക്ക് അതൊക്കെ ഏതെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. സി ഒരു റോഡ് നോക്കുവാണെങ്കിൽ റോഡിന്റെ അലൈൻമെന്റിന് പാരലായിട്ട് കൊടുക്കുന്ന ആ ഒരു ജോയിന്റിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് എന്ന് പറയുന്നത്. അത് 4.5 മീറ്റർ വിട്ടിനെക്കാട്ടിൽ കൂടുതൽ വരുന്ന റോഡ്സിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് കൊടുക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാൻസ്വേഴ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് ജോയിന്റ്, പെർപെൻഡിക്കുലർ ടു ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ്. ഓക്കെ,
അതിന് പെർപ്പിൾ ആയിട്ട് കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസ് അത് നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഈ ട്രാൻസ്വേഴ്സ് ജോയിൻസിന് പാരലൽ ആയിട്ട് ടൈബാർസ് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പോകുന്നത്, അതായത് ഈ സ്ലാബ്സിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി കൊടുക്കുന്ന ബാർസിനെയാണ് ടൈ ബാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈ ബാർസ്. പിന്നെ വരുന്നതാണ് ഡബിൾ ബാർസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡൽ ജോയിൻസിന് പാരലൽ ആയിട്ട് കൊടുക്കുന്നതാണ് ഡബിൾ ബാർസ്. അതായത് ഈ വർക്കിൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്, അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വർക്കിളുടെ ഈ ലോഡ് ട്രാൻസ്ഫർ ഒരു സ്ലാബിൽ നിന്ന് വേറൊരു സ്ലാബിലോട്ട് സേഫിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഡബിൾ ബാർസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡബിൾ ബാർസ്, അപ്പൊ അത് നോക്കി. ഇനി വരുന്നതാണ് ടെമ്പറേച്ചർ വെച്ച് നമ്മൾ കൊടുക്കുന്ന ജോയിൻസിനെയാണ്, ഏതാണ് എക്സ്പാൻഷൻ ജോയിൻസും കൊടുക്കും നമ്മൾ, കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ജോയിൻസും കൊടുക്കും കോൺട്രാക്ഷൻ ജോയിൻസും കൊടുക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ലാബിന് കുറച്ച് സ്പേസ് വേണമല്ലോ അവിടെ, അപ്പൊ ആ ഒരു ഗ്യാപ്പിനാണ് എക്സ്പാൻഷൻ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ മാക്സിമം തിക്നെസ് 2.5 സെന്റിമീറ്റർ ആവണമെന്ന് ഇതിനെക്കാട്ടി കൂടാൻ പാടില്ല. ഇത് IRC റെക്കമെൻഡേഷൻ ആണ്, എക്സ്പാൻഷൻ ജോയിൻസിന് മാക്സിമം തിക്നെസ് 2.5 സെന്റിമീറ്റർ ആവാൻ പാടില്ല, മേളിലാവാൻ പാടില്ല. പിന്നെ കോൺട്രാക്ഷൻ ജോയിൻസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കോൺട്രാക്ഷൻ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോൺട്രാക്ഷൻ ജോയിൻസിന്റെ സ്പേസിങ് 4.5 മീറ്ററിനെ കാട്ടി കൂടാൻ പാടില്ല, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 4.5 മീറ്റർ. സ്പേസിംഗ് ആണ്, തിക്നെസ് അല്ല. സ്പേസിംഗ് ഓഫ് കോൺട്രാക്ഷൻ ജോയിൻസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 4.5 മീറ്റർ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആൻസർ എന്തായിരിക്കും? മാക്സിമം തിക്നെസ് ഫോർ എക്സ്പാൻഷൻ ജോയിൻ എന്തായിരിക്കും? 25 mm, അതായത് 2.5 സെന്റിമീറ്റർ ആണ് മാക്സിമം തിക്നെസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് വരുന്നത് 4th സ്റ്റീലാണ്, മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇനിയും ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്ത് കവർ ചെയ്യാനുണ്ട്. നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം സ്റ്റഡി സർക്കിളിൽ ചോദിക്കുക. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ താഴെ ടെലിഗ്രാം നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ഹായ് അയച്ചാൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചേക്കാം. അഥവാ അത് പറ്റിയില്ലെങ്കിൽ താഴെ കണ്ട നമ്മുടെ ടെലിഗ്രാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിങ്കിൽ തൊട്ടാൽ തന്നെ നേരിട്ട് നമ്മുടെ ടെലിഗ്രാം സ്റ്റഡി സർക്കിളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.